ഹലോ ഗൈസ്, നമുക്ക് നല്ല ഒരു ക്രിസ്പി ഫ്രൈഡ് ഫിഷ് പ്രിപ്പയർ ചെയ്താലോ? അതെ, അപ്പോൾ പേരിലുള്ളതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്, അതാണ് ഈ റെസിപ്പിയുടെ ഏറ്റവും വലിയ ഒരു കീ. അപ്പോൾ നമ്മുടെ ചോറിനൊക്കെയുള്ള ഒരു സൈഡ് ഡിഷ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു കിഡിലം സ്റ്റാർട്ടറാണ്. അപ്പോൾ ഏത് തരം ഫിഷിലും, സാധാരണ മുള്ളില്ലാത്ത എന്താ പറയുക ഫില്ലയിലാണിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ സൂപ്പർ. അപ്പോൾ ശരി, നമുക്ക് ഒട്ടും വൈകേണ്ട, റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം മാരിനേഷന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടെ തന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്ത നമ്മുടെ കറിവേപ്പില, ഇനി ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, നമ്മുടെ തേങ്ങാപ്പാൽ. അപ്പം അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ലംസൊന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സീ ബാസ് ആണ്. നമുക്ക് ഏത് തരം പീസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുള്ളില്ലാത്ത പീസായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതുപോലെ ഫില്ലയായിട്ട് കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. അപ്പോൾ എല്ലാ പീസിലും ഒരുപോലെ നമ്മുടെ മസാലയൊക്കെ എന്താ പറയുക തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഒരു 10 to 20 minutes ധാരാളം മതിയാകും. ഓക്കെ, ഇപ്പം ഏകദേശം 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എഗ്ഗിൻ്റെ വൈറ്റ്, അപ്പോൾ ആ വൈറ്റ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ എഗ് വൈറ്റ് എല്ലാ പീസിലും ഒരുപോലെ എത്തണം, കാര്യം നമുക്ക് ഇത് ബ്രെഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ബ്രെഡ് നന്നായിട്ട് തന്നെ പിടിച്ചിരിക്കാം. ഇത് കൂട്ടോ. ഇനി നമുക്ക് ഏകദേശം 1 കപ്പോളം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ പീസസും നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ എന്താ പറയുക, വെറ്റ് ഹാൻഡ് ഡ്രൈ ഹാൻഡ്, സെയിം പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു കൈ വെച്ച് നമ്മൾ മീൻ എടുക്കുന്നു, അടുത്ത കൈ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നന്നായിട്ട് ക്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എന്താ പറയുക അങ്ങനെ ബ്രെഡ് ക്രംസ് ഇങ്ങനെ ക്ലോഗ് ആവാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിക്കാൻ പറ്റും. ഇതാ ഇതുപോലെ. ഇത് നമുക്കൊരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാം, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് എപ്പോൾ വേണോ നമുക്ക് എന്ത് ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കാം. ശരി, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഏകദേശം ഒരു മീഡിയം, എന്താ പറയുക ഭയങ്കര ഒത്തിരി ചൂടാവണ്ട, ഒരു മീഡിയം ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പീസുകൾ ഓവർ ക്രൗഡ് ചെയ്യാണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ സൈഡും ഏകദേശം ഒരു 3-4 മിനിറ്റ്, അത് നമ്മുടെ എടുക്കുന്ന മീനിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം നോക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ എണ്ണ ഇങ്ങനെ അതിൻ്റെ മുകളിലിങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും രണ്ട് സൈഡ്. ശരി, ഇനി നമുക്കതാണ്ട് അടുത്ത സൈഡ് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. തിരിച്ചിട്ടതിന് ശേഷവും നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അധികം വൈകിക്കേണ്ട, എന്ത് ചെയ്യാം പല പയ്യ എണ്ണയിൽ നിന്നും നമുക്ക് മാറ്റാം. ഇതാക്കണ്ടോ, നല്ല സൂപ്പർ സൂപ്പർ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കിച്ചൺ ടവലിലേക്ക് മാറ്റാം. ഓക്കെ, നോക്കേ എണ്ണ ക്രിസ്പി അല്ലേ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ഫിഷ് ഡൺ. ഒട്ടും വൈകണ്ട, നമുക്കിത് എന്ത് ചെയ്യാം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിപ്പിംഗ് സോസ് വേണമെങ്കിൽ അത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ലെമൺ കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നാളെ മറ്റൊരു വിഭവമായി കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.